മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസ് സി ബി ഐക്ക് വിടാൻ റിപ്പോർട്ട് നൽകിയെന്ന് ട്വന്റി ഫോർ വാർത്ത സ്ഥിരീകരിച്ച് മലപ്പുറം എസ് പി എസ് ശശിധരൻ പോലീസ് അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് നടന്നത് എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്ന് എസ് പി വിശദീകരിച്ചു സമയത്ത് അവരുടെ ഒരു കുടുംബാംഗങ്ങളെ അങ്ങനെ ഒരു പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ തുടരുന്ന ഒരു അഭികാമ്യമല്ലാതെ തോന്നിയിട്ട് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു അതെ അതെ സ്റ്റേറ്റ് പോലീസ് ഷീഫിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അറിയാം തീരുമാനം അവിടുന്നല്ലോ അത് നടക്കട്ടെ ബാക്കി നോ നോ കമെൻറ്റ്സ് ഓക്കെ ംഎൽ ഉന്നയിച്ച ആരോപണങ്ങളോട് നോ കമ്മൻസ് എന്നായിരുന്നു എസ് പിയുടെ പ്രതികരണം വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി വിപിൻ നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളോട് നൗ നോ കമൻസ് എന്ന് പറയുന്നു പക്ഷേ ഈ സി ബി ഐ അന്വേഷണത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അനുജ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരു വർഷം മുൻപാണ് മുഹമ്മദ് എന്ന മാമിയെ മാമിയെ കാണാതാകുന്നത് ഈ തിരോധാനം പോലീസ് അന്വേഷിച്ചു വരികയുമായിരുന്നു പി വി അൻവറിന്റെ ആരോപണ പ്രകാരമാണെങ്കിൽ അതിൽ ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി അതിന് ബന്ധമുണ്ട് ഒപ്പം തന്നെ അതിന്റെ പിന്നിൽ പ്രവർച്ച പ്രവർത്തിച്ചത് സുജിത് ദാസ് ഐ പി എസും എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകളാണ് അതാണ് ആ തിരോധാനത്തിലുണ്ടായത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയോ എന്ന് പോലും അറിയില്ല തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എം എൽ എ പി വി എൻ റിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷം ആ കുടുംബം ഹൈക്കോടതിയിലടക്കം റിപ്പോർട്ട് ഹൈക്കോടതിയിലടക്കം ആവശ്യപ്പെട്ടിരുന്നു ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന് അതിപ്പോൾ ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉള്ള മലപ്പുറം എസ് പി തന്നെ അത് സി ബി ഐക്ക് വിടണമെന്നുള്ള ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ഒരു ശുപാർശ ഇത് ഇപ്പോൾ ഡി ജി പിക്ക് നൽകിയിരിക്കുകയാണ് ഇനി സർക്കാരാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് നല്ല രീതിയിൽ ഈ കേസിന്റെ അന്വേഷണം നടന്നു വരികയായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം ഇത് സി ബി ഐക്ക് വിടുന്നു എന്നുള്ളതാണ് സി ബി ഐ വരികയാണ് എന്നുണ്ടെങ്കിൽ കേരള പോലീസിന് പ്പുറമുള്ള ഒരു അന്വേഷണം കാര്യത്തിൽ നടക്കും അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ ഒപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന് മുൻപുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള എ ഡി ജി പിക്ക് അല്ലെങ്കിൽ മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസിനൊക്കെ ഇതിൽ എത്രത്തോളം പങ്കുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ സി ബി അന്വേഷണത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതിലേക്ക് പോലീസ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്നുള്ളത് ഈ സുമായി ബന്ധപ്പെട്ട എം എത്തിയപ്പോൾ ഇവിടെ നിന്നും അനുമതി നൽകിയില്ല അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണം എവിടെയും എത്തിയില്ല തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോഴത്തെ മലപ്പുറം എസ് ആയിട്ടുള്ള ശശിധരനെതിരെയും എം എൽ എ പി വി അൻവർ ഉന്നയിച്ചിരുന്നു അതിലെല്ലാം തന്നെ നോ കമന്റ്സ് എന്ന് മാത്രമാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത് അനുജ് മലപ്പുറം ശശിധരന്റെ പ്രതികരണം അതിന്റെ വിശദാംശങ്ങളാണ് വിപിൻ സി വിജയൻ നൽകിയത്